മാർത്താണ്ഡം മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ജീവിച്ച് പ്രസംഗിച്ച ധന്യമായ ഒരു ജീവിതത്തിനുടമയാണ് മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകൻ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 39-ാം ചരമവാർഷികം ആഘോഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനിലൂടെ ആഗോളസഭയ്ക്കും മലങ്കര കത്തോലിക്ക സഭയ്ക്കും വിശിഷ്യ മേരിമക്കൾ സന്യാസിനി സമൂഹത്തിനും ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ചിട്ട കൊണ്ടും നിഷ്ഠ കൊണ്ടും ക്രമപ്പെടുത്തിയ ജീവിതമായിരുന്നു പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ്റേത്. ഒരു താപസനെ പോലെ ജീവിച്ച് ജീവിതം നയിച്ച വലിയൊരു വ്യക്തിത്വം. മാർത്താണ്ഡം ദേശത്തിൻ്റെ നവോത്ഥാന നായകൻ. മനസ്സിൽ മതിലുകളില്ലാതെ ജനഹൃദയങ്ങളിൽ മനുഷ്യസ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിത്തുപാകിയ ധീരമിഷണറി. കളങ്കമേശാത്ത അജപാലകൻ, സാമൂഹിക പരിഷ്കർത്താവ്. അക്ഷരാർത്ഥത്തിൽ പരിമിതികളെയും പ്രതിസന്ധികളെയും ദൈവാശ്രയത്തോടെ ധീരമായ നേരിട്ട വ്യക്തിയാണ് വന്നിയ മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ. ദൈവവിളികളാൽ സമ്പന്നമായ ചങ്ങനാശ്ശേരി രൂപതയിലെ പ്രവിധാനത്തിൽ ജനിച്ച അദ്ദേഹം തനിക്ക് ലഭിച്ച അടിയുറച്ച വിശ്വാസത്തിൽ നിന്ന് ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് കാഴ്ചവെച്ചത്. അഭിവന്യ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ക്ഷണം സ്വീകരിച്ച് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തെ തെക്കൻ നാട്ടിലേക്ക്, മാർത്താണ്ഡത്തേക്കാണ് മിഷൻ പ്രവർത്തനത്തിനായി പറഞ്ഞയച്ചത്. കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിനു വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്നുള്ള ദിവ്യനാഥൻ്റെ ആഹ്വാനം മനസ്സിൽ പടർന്നു പന്തലിച്ചതുകൊണ്ടാണ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ വാക്കുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് മാർത്താണ്ഡത്ത് പ്രവർത്തിക്കാനായി കടന്നു വന്നത്. കൂട്ടിനോ ആലോചനയ്ക്കോ ആരുമില്ലാതെ, ആശ്രയിക്കുവാൻ പണമില്ലാതെ, ദൈവവചനത്തിലും ദിവ്യകാരുണ്യത്തിൽ നിന്നും ശക്തിയാർജിച്ച് ജീവിച്ചു. ജനങ്ങളുടെ ഇടയിലേക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശവുമായി അദ്ദേഹം കടന്നു ചെന്നു. പാവപ്പെട്ടവരും നിഷ്കളങ്കരുമായ ഗ്രാമീണർ സദ്വാർത്ഥയ്ക്ക് ക്രിയാത്മകമായി പ്രത്യുത്തരം നൽകി. ഫലമോ, ധാരാളം ആളുകൾ ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയിൽ ചേർന്നു. അതേസമയം പ്രതിയോഗികളുടെ അസൂയ ആളിക്കത്തുകയും ചെയ്തു. ഈ അവസരത്തിലെല്ലാം അച്ഛൻ ദൈവത്തിൽ മാത്രം ആശ്രയം കണ്ടെത്തി. പരമകാരുണികനായ ദൈവം ഒന്നിനെയും ഭയപ്പെടാതെ ജീവിക്കുവാൻ എന്നെ ശക്തിപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വിശ്വാസാധിഷ്ഠിതവും ത്യാഗപൂർണവുമായ സേവന സന്നദ്ധത അച്ഛനെ ഒരു ധീര മിഷണറിയാക്കി തീർത്തു. ഇന്ന് മാർത്താണ്ഡം ദേശം വളർന്ന് ഒരു രൂപതയായി മാറിക്കഴിഞ്ഞു. കുഴിഞ്ഞാലിൽ ജോസഫ് അച്ഛൻ പണികഴിപ്പിച്ച ക്രിസ്തുരാജ ദേവാലയം മാർത്താണ്ഡം കത്തീഡ്രലായി ആശ്വാസമായി വിശുദ്ധിയുടെ സാന്നിധ്യമായി നിലകൊണ്ടു. സുവിശേഷ പ്രഘോഷണം ഒരു വ്യക്തിക്ക് മാത്രം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വന്നി മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലച്ചൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ അനുമതിയോടും അനുഗ്രഹാശസ്സുകളോടും കൂടെ ഒരു സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. അതാണ് 1938 മാർത്താണ്ഡത്ത് സ്ഥാപിതമായ മേരിമക്കൾ സന്യാസിനി സമൂഹം. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ള യോഹന്നാൻ്റെ തിരുവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അദ്ദേഹം തൻ്റെ അരികിലെത്തുന്നവർക്കെല്ലാം ദൈവസ്നേഹവും പരസ്നേഹവും പരസ്പര പൂരകങ്ങളായ പുണ്യങ്ങളാണെന്ന് പറഞ്ഞേ. ഈ രണ്ടു പുണ്യങ്ങളും സമ്മിക്കായി വല്യച്ഛൻ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്നതിന് സാക്ഷികളാണ് ഇന്നും അന്നുമുള്ള മേരിമക്കൾ സന്യാസിനികൾ. സ്വന്തം നാടും വീടും ഉപേക്ഷിക്കാനും പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതരാതെ നിൽക്കാനും വല്യച്ഛനെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ആഴമായ ദൈവാശ്രയത്വവും ദൈവസ്നേഹവുമായിരുന്നു. അത് തനിക്ക് ലഭിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ആത്മീയ ചൈതന്യത്തിൻ്റെ വിളനിലമായി പരിലസിച്ച കുഴിഞ്ഞാലിൽ കുടുംബത്തിൽ നിന്നാണ്. തൻ്റെ പൗരോഹിത്യത്തിൻ്റെ മുഴുവൻ ദിവസങ്ങളും തെക്കൻ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കായി മാറ്റിവെച്ച തീഷ്ണവാനായ ഒരു മിഷണറിയായിരുന്നു അദ്ദേഹം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ,
അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന മലയിലെ പ്രസംഗത്തിൻ്റെ വാക്കുകൾ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അച്ഛൻ ശ്രദ്ധിച്ചു. വിഷമിച്ചു വലയുന്ന, അസ്വസ്ഥത അനുഭവിക്കുന്ന ജനതകൾക്ക് യേശുവിൻ്റെ സമാശ്വാസവും സാന്ത്വനവും പകർന്നേകുവാൻ അദ്ദേഹം ബദ്ധശ്രദ്ധാലുവായിരുന്നു. വല്യച്ഛനിൽ വിളങ്ങി നിന്നിരുന്ന ശ്രേഷ്ഠ പുണ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. എല്ലാം ദൈവമഹത്വത്തിനും മനുഷ്യ നന്മയ്ക്കും ജീവിത വിശുദ്ധീകരണത്തിനും എന്ന ചിന്തയോടുകൂടി അദ്ദേഹം ഓരോ നിമിഷവും ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങി. തനിക്കാവുന്ന വിധത്തിലെല്ലാം മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വല്യച്ഛൻ ഏറെ ശ്രദ്ധ ചെലുത്തി. തൻ്റെ അരികിൽ വരുന്ന അശരണരും ആലംബഹീനരുമായവർക്കെല്ലാം സ്വാന്തനമേകുന്ന ആശ്വാസമേകുന്ന ചോലമരമായിട്ടാണ് വല്യച്ഛനെ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ കണ്ടിരുന്നത്. വല്യച്ഛനിൽ നിന്ന് നന്മയുടെ പാഠങ്ങൾ പഠിച്ച മേരിമക്കൾ വല്യച്ഛൻ്റെ ചൈതന്യധാരയെ അഭംഗുരം കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുന്നതിൽ ഇന്നും എന്നും ഏറെ ശ്രദ്ധാലുക്കളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ പ്രാർത്ഥനയും പ്രവർത്തനവും ജീവിതത്തിൽ സമന്വയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട മോൺസിഞ്ഞോ ജോസഫ് കുഴിഞ്ഞാലിൽ. മറ്റുള്ളവൻ്റെ വേദന തൻ്റെ വേദനയാണെന്ന് മനസ്സിലാക്കിയ ജോസഫ് അച്ഛൻ മാർത്താണ്ഡം പ്രദേശത്തെ മക്കളുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രദ്ധിച്ചിരുന്നു. മേരിമക്കളും അങ്ങനെയാകണമെന്ന് അച്ഛൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ഇല്ലായ്മകളും വല്ലായ്മകളും പകർച്ചവ്യാധികളും അലട്ടിയ അവസരത്തിലും യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്നും തിരുസക്രാരിയിൽ പള്ളി കൊള്ളുന്ന യേശുവാണ് ജീവിതത്തിൻ്റെ ആശാകേന്ദ്രമെന്നും സാധാരണക്കാരെ പഠിപ്പിക്കുന്നതിൽ വല്യച്ഛൻ വിജയിച്ചു എന്നത് അഭിമാനത്തോടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന തിരുവചനങ്ങൾ ആ മാർത്താണ്ഡം പ്രദേശത്തെ സാധുക്കളും പതിതരുമായവർക്ക് പകർന്നേകുവാൻ വല്യച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിക്കപ്പെട്ട വ്യക്തിയാണ് മോൺസിഞ്ഞോ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛനെന്ന് മനസ്സിലാക്കിയ സാധാരണക്കാരായ മനുഷ്യർ ഏതൊരവസരത്തിലും ആശ്രയം തേടി വന്നിരുന്നത് വല്യച്ഛൻ്റെ അടുക്കലായിരുന്നു. തൻ്റെ അടുക്കൽ വരുന്നവർക്കെല്ലാം സമാശ്വാസത്തിൻ്റെ തൈലം പുരട്ടുവാനും അവരുടെ ദൃഷ്ടി തിരുസക്രാരിലേക്ക് തിരിക്കുവാനും അച്ഛനേറെ ശ്രദ്ധിച്ചിരുന്നു. സ്നേഹമുള്ളവരെ, പുതുതലമുറയ്ക്ക് വല്യച്ഛനെ നേരിട്ടറിയില്ലെങ്കിലും അച്ഛനെ കാണുകയും കേൾക്കുകയും ചെയ്ത സഹോദരി സഹോദരന്മാർ ഇന്നും നമ്മോടൊപ്പമുണ്ട്. കാരണം 39 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വല്യച്ഛൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായത്. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അനുരണനങ്ങൾ ഇന്നും മേരിമകൾ സന്യാസിനി സമൂഹത്തിലൂടെ പരിലസിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആയിരിക്കുന്ന നമുക്കും നമ്മുടെ മുമ്പിലും ഏറെ വെല്ലുവിളികളുണ്ട്. ഈ വെല്ലുവിളികളെ ധീരതയോടെ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോ ജോസഫ് കുഴിഞ്ഞാലച്ഛൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അച്ഛനിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് ഓരോരുത്തർക്കും മുന്നേറാം. ഒരിക്കൽ കൂടെ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോ ജോസഫ് കുഴിഞ്ഞാലച്ഛൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.